നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വാർ ഒക്കെ ബാൻ ചെയ്തു പോകും, പോർച്ചുഗലിനെ വിജയിപ്പിക്കാനായി ഫിഫ വാർ ബാൻ ചെയ്തു പോകും എന്ന ചോദ്യം ഇപ്പോൾ ട്വിറ്ററിലൊക്കെ വളരെ സജീവമാണ്. ഗോൾ ഡോട്ട് കോം ലേഖനം എഴുതുമ്പോൾ അവരതിൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ പ്യുവർ റോബറി എന്നാണ്. ഫാൻസ് ലാമെന്റ് ലാക്ക് ഓഫ് വാർ റിവ്യൂ ഇൻ ഗാന വേഴ്സസ് പോർച്ചുഗൽ വേൾഡ് കപ്പ് മാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശദമായിട്ടൊരു ലേഖനം തന്നെ കൊടുത്തിരിക്കുന്നു. ഗാനയും പോർച്ചുഗലും തമ്മിലുള്ളതൊരു ത്രില്ലിംഗ് മത്സരമായിരുന്നു. 3-2 പോർച്ചുഗൽ വിജയിച്ചത്. അവസാന നിമിഷവും ഡിയേഗോ കോസ്റ്റയുടെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് ഗോൾ പിറക്കുമായിരുന്നു, പക്ഷേ പോർച്ചുഗൽ രക്ഷപ്പെട്ടു പോയി. എന്നാൽ അതല്ല സംഭവം. പോർച്ചുഗൽ വിജയിച്ചത് റഫറിയുടെ സഹായം കൊണ്ടാണ്, വാർ ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. 2 ഘട്ടങ്ങളാണ്, 2 പ്രശ്നങ്ങൾ. ഒന്ന്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ആ ഒരു പെനാൽറ്റി അനുവദിച്ചത് അത് വളരെ കൃത്യമായിരുന്നു. ആ ഘട്ടത്തിൽ ബോൾ വിൻ ചെയ്തത് ഗാനയുടെ ഡിഫൻഡർ തന്നെയാണ്. പിന്നീടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ താഴെ വീഴുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ടാവും. അതിൻ്റെ സ്ലോ മോഷൻ വീഡിയോകൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുമുണ്ട്. അത് അവിടെ എന്തുകൊണ്ട് വാർ ചെക്ക് ചെയ്തില്ല എന്നത് ഒരു ചോദ്യമാണ്. മറ്റൊന്ന്, റഫേൽ ലിയാവോയുടെ ഗോൾ, അദ്ദേഹം ഓഫ് സൈഡായിരുന്നു. ഇപ്പോൾ അതിൻ്റെ റീപ്ലേകളും ദൃശ്യങ്ങളും ഒക്കെ വ്യക്തമാകുന്നു. അവിടെയും പക്ഷേ ഒരു വാർ ചെക്കിംഗ് നടന്നില്ല. അതാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഗാനയുടെ പരിശീലകൻ ഒട്ടോ അഡോ തന്നെ പറഞ്ഞു അത് പെനാൽറ്റിയല്ല, ക്രിസ്ത്യാനോ ആയതുകൊണ്ട് റെഫറി ഒരു സമ്മാനം അങ്ങ് കൊടുത്താണ്, ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ്. സാധാരണ ഗോളടിച്ചയാളെ ഞാൻ അഭിനന്ദിക്കാറാണ് ചെയ്യാറ്, പക്ഷേ ഇത് ഒരു പ്യുവർ ഗിഫ്റ്റാണ് എന്ന് തന്നെയാണ് ഗാനയുടെ പരിശീലകനും പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ ഗോൾ ഡോട്ട് കോം ആളുകളുടെ ഒരു റിയാക്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് വാർ ചെക്ക് ചെയ്തില്ല? ദിസ് ഈസ് ജസ്റ്റ് പ്യുവർ റോബറി എന്നാണ് ഒരു ആളുടെ ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് വരുന്ന റിയാക്ഷൻ. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് ഓഫ് സൈഡ് വന്നില്ല? ബയാസ്ഡ് ഒഫീഷ്യേറ്റിംഗ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ റഫേൽ ലിയാവോ ഓഫ് സൈഡ് ആയിരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള മറ്റൊരു ട്വീറ്റ് വരുന്നു. ബോത്ത് ദി റഫറി ആൻഡ് വാർ ഒഫീഷ്യൽസ് വെർ സോ ബയാസ്. First refused to check that penalty, which was never a penalty. Then again refused to check Rafael Liao, who was offside. എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ട്വീറ്റ് വരുന്നു. അപ്പോൾ വ്യാപകമായിട്ട് ഈ രൂപത്തിലാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ 2 ഘട്ടങ്ങളിലും വാർ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് സ്റ്റുഡിയോ എത്താം.